വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ പുതിയതായി അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഫോണിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. ധനുമാസത്തിൽ മോഹങ്ങൾ പൂവണിയാൻ യോഗമുള്ള കുറച്ച് നക്ഷത്രക്കാരുണ്ട്. ഈ നക്ഷത്ര ജാതകർക്ക് ജീവിതത്തിൽ എല്ലാവിധ നേട്ടങ്ങളും നേടിയെടുക്കുവാനും വളരെയധികം സൗഭാഗ്യവും വരുന്നൊരു സമയമാണ്. ഈ ധനുമാസത്തിൽ എല്ലാവിധ രാജയോഗവും അനുഭവിക്കാൻ യോഗമുണ്ടാകും. ഏതൊക്കെ നക്ഷത്ര ജാതകർക്കാണ് ഈ മഹാഭാഗ്യങ്ങൾ വരുന്നതെന്ന് നോക്കാം. ഒന്നാമതായി അശ്വതി നക്ഷത്രമാണ്. അശ്വതി നക്ഷത്രക്കാർ പൊതുവെ സൗന്ദര്യവും ആരോഗ്യവും ഉള്ളവരാണ്. ബുദ്ധി സാമർഥ്യവും കഴിവും വളരെ കൂടുതലുണ്ടായിരിക്കും. ഓർമ്മശക്തി കൊണ്ട് അനുഗ്രഹീതമായ ഇവർക്ക് കാര്യങ്ങൾ അപഗ്രഥിച്ച് പഠിക്കുവാനും സമചിത്തതയോടുകൂടി തീരുമാനങ്ങൾ എടുക്കുവാനും അസാധാരണമായ കഴിവുള്ളവരാണ്. അതുപോലെ തന്നെ ഈ കഴിവ് ഉപയോഗിച്ച് അവരുടെ ജീവിതത്തിൽ എല്ലാ നേട്ടങ്ങളും നേടിയെടുക്കാൻ ശ്രമിക്കുകയും അതോടൊപ്പം തന്നെ ഏതൊരു കാര്യത്തിലും അവരൊരു തീരുമാനമെടുത്താൽ അതിൽ ഉറച്ചു നിൽക്കുന്ന സ്വഭാവമാണ് ഈ നക്ഷത്ര ജാതകർക്ക്. എന്തൊക്കെ ബുദ്ധിമുട്ടുകളും കഷ്ടനഷ്ടങ്ങളും ഉണ്ടായാലും ആ തീരുമാനത്തിൽ നിന്നും മാറുവാൻ അവർ തയ്യാറാകില്ല. മറ്റാരുടെയും സമ്മർദ്ദത്തിന് വഴങ്ങാനും ഈ നക്ഷത്ര ജാതകർ തയ്യാറാകുകയില്ല. ഈ ധനുമാസം മുതൽ തന്നെ ഈ നക്ഷത്ര ജാതകർക്ക് എല്ലാവിധ ഭാഗ്യങ്ങളും വരുന്നൊരു സമയം തന്നെയാണ്. അടുത്തത് രോഹിണി നക്ഷത്രമാണ്. രോഹിണി നക്ഷത്രത്തിൽ ജനിക്കുന്നവർക്ക് വലിയ പരാജയങ്ങൾ ജീവിതത്തിൽ വരാറില്ല. അവരിൽ മിക്കവരും ചെറിയ പ്രവർത്തനങ്ങളിൽ തുടങ്ങി പടിപടിയായി ജീവിതത്തിൽ വലിയ പദവികളിൽ എത്തിച്ചേരുന്നതായിട്ടാണ് കാണപ്പെടുന്നത്. സൗന്ദര്യവും ആരോഗ്യവും ആകർഷകവുമായ മുഖഭാവവും നല്ല പെരുമാറ്റ രീതിയും ഈ നക്ഷത്ര ജാതകരുടെ മുഖമുദ്രയാണ്. എന്നാൽ ചെറിയ കാര്യങ്ങൾക്ക് പോലും ക്ഷോഭിക്കുകയും ആകുലപ്പെടുകയും ചെയ്യുന്ന ഈ നക്ഷത്ര ജാതകർ എപ്പോഴും മനസ്വസ്ഥത നഷ്ടപ്പെടുന്നതിന് ഇത് കാരണമാകും. ഏതൊരു കാര്യത്തെയും വിമർശന ബുദ്ധിയോടുകൂടി സമീപിക്കുകയും ആ കാര്യങ്ങളിലെല്ലാം തന്നെ വളരെയധികം ചിന്തിച്ച് തീരുമാനമെടുക്കാനും കഴിയുന്നവരായിരിക്കും. അന്യരുടെ പോരായ്മകൾ പെട്ടെന്ന് മനസ്സിലാക്കുകയും അത് പ്രകടിപ്പിക്കുകയും ചെയ്യും. ഇതുമൂലം ധാരാളം ശത്രുക്കൾ ഉണ്ടായെന്ന് വരാം. അടുത്തത് തിരുവാതിര നക്ഷത്രമാണ്. തിരുവാതിര നാളിൽ ജനിക്കുന്നവർ അധികവും സ്വന്തം കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നവരാണ്. അവർ പൊതുകാര്യങ്ങളിൽ താല്പര്യം കാണിക്കുമെങ്കിലും അതിനു പിന്നിൽ ചില സ്വാർത്ഥ ലക്ഷ്യങ്ങളുണ്ടായെന്നവരും ഈ നക്ഷത്ര ജാതകർക്ക് ധനുമാസം മുതൽ വരാനിരിക്കുന്നത് നേട്ടത്തിൻ്റെ ഒരു രാജയോഗം തന്നെയാണ്. സ്വന്തം പ്രായോഗിക ബുദ്ധിയും കർമ്മശേഷിയും ഉപയോഗിച്ച് എത്ര കഠിന പ്രയത്നത്തിലൂടെയായാലും ആഗ്രഹങ്ങൾ സാഫല്യമാക്കുവാൻ ഈ നക്ഷത്ര ജാതകർക്ക് കഴിയും. ആത്മാർത്ഥതയും സത്യസന്ധതയും ഇവരുടെ പ്രത്യേകതകളാണ്. പക്ഷേ അധികം ആളുകളുമായി അടുക്കുവാൻ ഇവർ തയ്യാറാകാറില്ല. മത്സരങ്ങളിൽ നിന്നും ഇവർക്ക് നേട്ടങ്ങൾ നേടിയെടുക്കാൻ കഴിയും. അധികമായ പ്രശംസയോ പ്രതാപമോ ഒക്കെ ഇവർക്ക് നേടിയെടുക്കാൻ ചുരുങ്ങിയ കാലങ്ങളിൽ കൊണ്ട് കഴിയും. അന്യരുമായിട്ടുള്ള ഇടപാടുകളിൽ താല്പര്യം കുറവാണെങ്കിലും എല്ലാ നേട്ടങ്ങളും നേടിയെടുക്കുവാനും ചെറിയ കാര്യങ്ങൾ കൊണ്ട് തന്നെ വലിയ നേട്ടങ്ങൾ നേടിയെടുക്കുവാനും ഈ നക്ഷത്ര ജാതകർക്ക് കഴിയുന്നതായിരിക്കും. ഈ നക്ഷത്ര ജാതകരുടെ പരിശ്രമശീലം കൊണ്ട് തന്നെ ഒന്നിലധികം പ്രവർത്തനങ്ങളിൽ ഒരേ സമയം ഏർപ്പെട്ട് വിജയം കൈവരിക്കുവാൻ കഴിയുന്നതായിരിക്കും. ഈ നക്ഷത്ര ജാതകർക്ക് ഈ ധനുമാസം മുതൽ തന്നെ നേട്ടത്തിൻ്റെ ഒരു നല്ല സമയം തന്നെയാണ് വരുന്നത്. അടുത്തത് പുണർദം നക്ഷത്രമാണ്. ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും ഇവർ സാമാന്യത്തിൽ കവിഞ്ഞ് താല്പര്യം കാണിക്കും. ഈശ്വരഭക്തിയും മതനിഷ്ഠയും ഇവരോടൊപ്പം തന്നെ ഉണ്ടാകും. ഇടയ്ക്കിടെ അഭിപ്രായം മാറുന്നതായിരിക്കും. പെരുമാറ്റത്തിലും ഈ പ്രത്യേകതകളൊക്കെ കാണാൻ കഴിയും. ഉന്നത വിദ്യാഭ്യാസം നേടുന്നതിനും എല്ലാ കാര്യങ്ങളിലും വിജയം കൈവരിക്കുന്നതിനും ഈ നക്ഷത്ര ജാതകർ എപ്പോഴും മുന്നിൽ തന്നെയായിരിക്കും. വളരെയധികം നല്ല രീതിയിൽ ആരോഗ്യപരമായി മുന്നോട്ട് പോകാൻ കഴിയുന്നതായിരിക്കും. വിവാഹ ജീവിതത്തിൽ നല്ല സാമ്പത്തിക അഭിവൃദ്ധിയും ഐശ്വര്യവും ഒക്കെ ഈ നക്ഷത്ര ജാതകർക്ക് ലഭിക്കുന്നതായിരിക്കും. ധനുമാസം മുതൽ എല്ലാ നേട്ടങ്ങളും അനുകൂലമായി വരുന്നത് തന്നെയായിരിക്കും ഈ നക്ഷത്ര ജാതകർക്ക്. അടുത്തത് മകം നക്ഷത്രമാണ്. മകം നക്ഷത്രത്തിൽ ജനിക്കുന്ന സ്ത്രീകൾ ഭാഗ്യവതികളായിരിക്കുമെന്നും പുരുഷന്മാർക്ക് ഈ നക്ഷത്രം അത്ര മെച്ചമല്ലെന്നും അഭിപ്രായമുണ്ട്. എന്നിരുന്നാലും ഈ നക്ഷത്ര ജാതകർ പൊതുവെ ഭാഗ്യവാന്മാരായിരിക്കും. ബുദ്ധി സാമർഥ്യവും കഴിവും മകം നാളുകാരുടെ പ്രത്യേകതകളാണ്.
വളരെയധികം സദാചാരനിഷ്ഠയും സത്യസന്ധതയും ഉള്ളവർ, ധാരാളം നല്ല സുഹൃത്തുക്കളും ഉണ്ടാകും. ഈ നക്ഷത്ര ജാതകർ അവരുടെ ഏതാഗ്രഹവും സ്വന്തം പ്രയത്നത്തിലൂടെ തന്നെ നേടിയെടുക്കുന്നതായിരിക്കും. പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നതിനും അത് പ്രയോഗത്തിൽ വരുത്തുന്നതിനും ശ്രമിക്കും. അതുപോലെ തന്നെ സംഭാഷണത്തിൽ മിതത്വം പാലിക്കുവാനും ആദർശനിഷ്ഠയുള്ളവരുമാണ്. സ്വന്തം അനുഭവങ്ങളെ അടിസ്ഥാനമാക്കിയായിരിക്കും അന്യർക്ക് ഉപദേശം കൊടുക്കുക. എല്ലാവിധ നേട്ടങ്ങളും നേടിയെടുക്കാൻ പ്രത്യേക ഭാഗ്യം ഉള്ള നക്ഷത്ര ജാതകർ തന്നെയാണ് മകം. എല്ലാ നേട്ടങ്ങളും ഈ നക്ഷത്രക്കാരോടൊപ്പം തന്നെ ഉണ്ടാകുന്നതായിരിക്കും. അടുത്തത് ചിത്തിര നക്ഷത്രമാണ്. ചിത്തിര നക്ഷത്രത്തിൽ ജനിച്ചവർ പ്രായോഗിക ബുദ്ധി വളരെ കൂടുതലായിരിക്കും. ചിത്തിര നക്ഷത്രത്തിൽ ജനിച്ചവർ കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കുവാനും കുഴപ്പം പിടിച്ച ഏത് പ്രശ്നങ്ങൾക്ക് പ്രതിവിധി കാണുവാനും അസാധാരണമായ കഴിവ് ഇവർ പ്രകടിപ്പിക്കാറുണ്ട്. തന്ത്രപൂർവം പ്രവർത്തിച്ച് സ്വന്തം ലക്ഷ്യങ്ങൾ നേടാൻ ഇവർക്കുള്ള കഴിവ് ഒരു പ്രത്യേകത തന്നെയാണ്. സ്നേഹം തോന്നുന്നവരോട് അങ്ങേയറ്റം ആത്മാർത്ഥത പുലർത്തുകയും ഇഷ്ടമില്ലാത്തവരോട് അകന്നു കഴിയുമെങ്കിലും അവരോട് എതിരു നിൽക്കാൻ സാധാരണഗതിയിൽ ശ്രമിക്കാറുമില്ല. ഈ നക്ഷത്ര ജാതകർക്കും അവരുടെ കഠിന പരിശ്രമങ്ങളിലൂടെ എല്ലാ അഭിവൃദ്ധിയും നേടിയെടുക്കുവാനും ജീവിതത്തിൽ ഏകദേശം 30 വയസ്സിന് ശേഷം എല്ലാ ഭാഗ്യങ്ങളും നേടിയെടുക്കുവാനും യോഗമുള്ളവരാണ് ഈ നക്ഷത്ര ജാതകർ. ധനുമാസം മുതൽ ഈ നക്ഷത്ര ജാതകർക്കും രാജയോഗം തന്നെയാണ് വരാനിരിക്കുന്നത്. നേട്ടത്തിൻ്റെയും അഭിവൃദ്ധിയുടെയും ഒക്കെ ഒരു സമയം തന്നെയായിരിക്കും ഈ നക്ഷത്ര ജാതകരുടെ മുന്നിലുള്ളത്. അടുത്തത് ഉത്രട്ടാദി നക്ഷത്രമാണ്. ധീരതയും സാഹസികതയും പ്രകടിപ്പിക്കുന്നവരാണ് ഈ നക്ഷത്ര ജാതകർ. കുഴപ്പം പിടിച്ച സാഹചര്യങ്ങളിൽ പോലും സമചിത്തത പാലിക്കുവാനും പ്രതിസന്ധികളെ വിജയകരമായി നേരിടുവാനും പ്രത്യേക കഴിവ് തന്നെയുണ്ട്. എല്ലാവരോടും സ്നേഹമായി പെരുമാറുകയും ആർക്കും ഉപദ്രവം ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുകയും ചെയ്യും. ഈ നക്ഷത്ര ജാതകർക്ക് ധനുമാസത്തിൽ മുതൽ രാജയോഗം തന്നെ വരികയും ഇവരുടെ എല്ലാ ആഗ്രഹങ്ങളും നേടിയെടുക്കാൻ കഴിയും. ചെറിയ പരിശ്രമത്തിലൂടെ തന്നെ മഹാഭാഗ്യങ്ങൾ കൈപ്പിടിയിൽ ഒതുക്കുന്ന നക്ഷത്ര ജാതകരാണ്. മാതാപിതാക്കളോട് പ്രത്യേകമായ സ്നേഹവും ബഹുമാനവും കാണിക്കും. സ്വജനങ്ങളുമായി അടുപ്പക്കുറവുള്ളവർ. വിദേശത്ത് പോയി വളരെയധികം സമ്പാദിക്കുവാനും യോഗമുള്ള നക്ഷത്ര ജാതകരാണ്. ഈ പറഞ്ഞ നക്ഷത്ര ജാതകർക്കെല്ലാം തന്നെ ധനുമാസം മുതൽ രാജയോഗവും അതുവഴി വളരെയധികം സാമ്പത്തിക നേട്ടവുമാണ് വരാനിരിക്കുന്നത്. എല്ലാവിധ സൗഭാഗ്യങ്ങളും നേടിയെടുക്കാൻ യോഗമുള്ള നക്ഷത്രക്കാർ ഭാഗ്യത്തിന് തടസ്സമായിരിക്കുന്ന കാര്യങ്ങളൊക്കെ മാറ്റുന്നതിന് വേണ്ടി ആവശ്യമായ പ്രാർത്ഥനയും വഴിപാടുകളും ജാതകം പരിശോധിച്ച് ചെയ്താൽ മുന്നോട്ടുള്ള എല്ലാ തടസ്സങ്ങളും മാറി എല്ലാ ഭാഗ്യങ്ങളും നേടിയെടുക്കാൻ കഴിയും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിനുശേഷം വലത് സൈഡിലുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്താൽ നമ്മൾ പുതിയതായി അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഫോണിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.